എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പുലാവ് റെസിപ്പിയുമായിട്ടാണ്. പച്ചക്കറിയെല്ലാം അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റേ വേണ്ടു ഈ പുലാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമുക്കിനി സമയം കളയാതെ റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ പുലാവ് തയ്യാറാക്കാൻ ആവശ്യമായ അരിയും പച്ചക്കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ബസ്മതി റൈസ് നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള വളരെ തിന്നായി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 കപ്പ് വീതം ഉരുളൻകിഴങ്ങും ക്യാരറ്റും മീഡിയം സൈസിലുള്ള ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിലരിഞ്ഞ ബീൻസും ഫ്രോസൺ ഗ്രീൻ ബീൻസും 1.5 കപ്പ് വീതം എടുത്തു വച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസും അളവുമൊക്കെ നമുക്ക് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് പറയാം. ഞാനിവിടെ ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. പുലാവ് ഒരു 1 പോട്ട് ഡിഷ് ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ വേവിച്ച് റൈസ് ഇട്ട് വെള്ളമൊഴിച്ച് വേവിക്കുന്നതിന് ആവശ്യമായ വലിയ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നെയ്യ് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്യാം. ഞാനൊരു വലിയ കഷ്ണം കറുവാപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 5 ഗ്രാമ്പു, 4 മുഴുവൻ ഏലക്കായ്, 1/2 ടീസ്പൂൺ ജീരകം ഇവ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം. ഒരു 2 പച്ചമുളക് നടുവേ കീറിയത് കൂടി ഈ സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ പച്ചമണം മാറിക്കിട്ടുന്നതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി സവാള കൂടി ഇതിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടികൾ കൂടി ആഡ് ചെയ്യാം. ഒരു എരിവിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുലാവിനൊരു കളർ കിട്ടാനായിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം സവാളയുമായി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം അരിയോടൊപ്പം കിടന്ന് വേകുമെന്നതിനാൽ ഇപ്പോൾ അവ ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാരറ്റിനും ഉരുളൻകിഴങ്ങിനും മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് വേവ് കൂടുതലായതിനാൽ മറ്റുള്ളവ ആഡ് ചെയ്യുന്നതിന് മുൻപ് ഇവ നന്നായി വഴറ്റിയെടുക്കണം. അതിനുശേഷം ബീൻസും ഗ്രീൻ പീസും ഇതിലേക്ക് ആഡ് ചെയ്യാം. പച്ചക്കറികളും പൊടികളുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ സമയം പുലാവിന് നല്ല ഒരു കളർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും ചേർക്കുന്നുണ്ട്. മല്ലിയിലയുടെയും പുതിനയിലയുടെയൊക്കെ ഫ്ലേവർ റൈസുമായി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കഴുകിയെടുത്ത് വച്ചിരിക്കുന്ന റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടും പൊടിഞ്ഞു പോകാതെ നന്നായി ഇളക്കി പച്ചക്കറികളും പൊടികളുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റൈസ് പച്ചക്കറികളുമായിട്ട് ഇതുപോലെ യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്തെടുക്കാം. 1.5 കപ്പ് ബസ്മതി റൈസിന് ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസിൻ്റെ വേവ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരുമെങ്കിലും മിക്കവാറും ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും. ഈ സമയം ഇതിലേക്ക് റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഈ സമയം ചേർത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി പാത്രം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് 1-2 പ്രാവശ്യം പാത്രം തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ചോറൊരു പകുതി വേവായപ്പോൾ ഞാനിതിലേക്ക് 1/4 കപ്പ് പനീർ ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീർ കൂടി ചേർക്കുന്നത് പുലാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ പനീർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കാവുന്നതാണ്. ഏകദേശം 10 മിനിറ്റ് കൊണ്ട് റൈസിലെ വെള്ളമൊക്കെ വറ്റി അരിയും പച്ചക്കറിയുമൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടും. എനിക്ക് റൈസ് ഇവിടെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറും പച്ചക്കറിയും ഒന്നും ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി ചെറുതായി ചോപ്പ് ചെയ്ത് തൂകിയെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ റൈസ് പ്ലേറ്റിലേക്ക് വിളമ്പി റൈത്തയോടൊപ്പവും വെജ് അല്ലെങ്കിൽ നോൺ വെജ് കറികളോടുകൂടിയും സെർവ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെല്ലാവരും പുലാവ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.